Habla, no, acá corto de todo el día. No chirché. ¿Eh? No, no chirqué. ¿Qué chota? Mucha. Mucha idea. Vamos a ver si alguien dice. ¿Eh? ഇതാണ് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന റൂം. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും മോള്. ഒരു ക്യൂൺ സൈസ് ബെഡാണ് വന്നേക്കുന്നത്. ബ്ലാങ്കറ്റ് അതേത് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ സി ഉണ്ട്, ടി വി ഉണ്ട്. പിന്നെ ഇതൊരു വർക്കിംഗ് സ്പേസാണ്. ഇവിടെ ഇവിടെ ലാപ്ടോപ്പും ബാക്കി പരിപാടികളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു മിററുണ്ട്. നല്ല നീറ്റ് ബാത്റൂമാണ്, അടിപൊളി ആയിട്ട് കിടക്കുന്ന, അധികം യൂസ് ചെയ്യാത്തൊരു. ഇവിടെ ഒരു മിറർ, ഇവിടെ ഒരു വാഷ് ഏരിയ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചൂടുവെള്ളമുണ്ട്. മിക്സർ യൂണിറ്റാണ്, തണുത്തോളം ചൂടുവെള്ളം കിട്ടും. എക്സോസ്റ്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഈ കുമ്മനെണ്ണൻ ഇവിടെ കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് ഈ വാട്ടർ റൂം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ടർ റൂമിൽ നമുക്ക് സാധനങ്ങൾ വെക്കാം, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ചാലിയം ബീച്ചിലോട്ട് പോയിട്ട് വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പം പോകുന്നത് ചാലിയം ബീച്ചിലോട്ടാണ്. അത് മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കറക്റ്റ് 16 കിലോമീറ്റർ 33 മിനിറ്റ്. ഞങ്ങള് ഇത്ര ദിവസം വന്ന ട്രിപ്പിന്റെ ഇടയ്ക്കുള്ള ആദ്യത്തെ ഒരു 8 മണി യാത്രയാണ്. ഏർലി മോർണിംഗ് 8 മണി. ഇപ്പോ നമ്മൾ വീണ്ടും പെട്രോൾ പമ്പിൽ ഡീസൽ നിൽക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോ ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയേക്കുന്ന ആവറേജ് മൈലേജ് എക്കോസ്പോർട്ടിൽ 21 ആണ്. നമ്മളിപ്പോ ഫറൂഖ് പാലത്തൂടാണ് നമ്മൾ പോകുന്നത്. ഫറൂഖ് പാലം രണ്ട് കാറ് പോകും, പക്ഷെ ഒരു ബസ്സോ ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് പെടും. ബൈക്കിലെ ഞങ്ങള് ചാലിയം ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫറൂഖിനടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ അയിലയും മത്തിയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന പോലെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. വലുതാണ് കണ്ടോ, കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ വലുത്. ആ ഇത് ചേർന്ന് എനിക്ക് നമ്മൾ കഴിച്ചത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലൊക്കെ കറക്റ്റ്. ഓക്കെ, എത്ര ഉണ്ട് ഭായി, റേറ്റ് എത്ര? വലുതാ ചെറുതാ? 200. ചെറുത് 200, വലുത് 250. ഇത് വേറെയാണോ? ഇത് എന്തുവാ, എരിന്താ? ചെറിയൊരു മാർക്കറ്റാണ്. താഴത്തോട്ട് ഇതെന്ത് മീനാ? പപ്പന്നൂസ്. അത് ചൂണ്ടയിട്ട് പിടിക്കുന്നതാണോ? പപ്പന്നൂസ്. പപ്പന്നൂസ് എന്നാ കിലോ എന്നാ വരും? അങ്ങനെ നമ്മള് ഇതെങ്ങോട്ടാ പോകുന്നത്? ഇത് ചാലിയം ബീച്ചിലോട്ട് പോകുന്ന ബസ് ഇതേ പോകുന്നു, ഒരു പ്രൈവറ്റ് ബസ്. ഫറൂഖ് നിന്ന് പോവാ. ഫറൂഖ് നിന്ന് ചാലിയം ബീച്ച് ഒരു 7-8 കിലോമീറ്റർ ഉള്ളു കേട്ടോ. നമുക്ക് വണ്ടി മാറ്റി കൊടുക്കണം, വണ്ടി ഫുള്ളല്ലേ ബ്ലോക്ക് ആവും. ഓക്കെ, ടൈമിങ് നമുക്ക് വേണ്ടി വന്ന ട്രെയിനിന്റെ അടിക്കൂടിയാണ്. ഓട് വെച്ചുണ്ടാക്കി അടിക്കുകയും ചെയ്യുന്നതാണ്. ഓടുണ്ടാക്കുന്ന ഫാക്ടറിയാണ് ചെയ്യണോ. ഇവിടുത്തെ പ്രത്യേകത നോക്കിയാണ്, ഇവിടെയുള്ള ഈ റൂട്ടിലുള്ള ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ പേരൊന്ന് നോക്കിയാണ്. ഈ ബസ് സ്റ്റോപ്പിന് പൊട്ടിച്ചിരി ബസ് സ്റ്റോപ്പ്. ഓക്കെ, പൊട്ടിച്ചിരി. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് രാവിലെ? പിള്ളേരൊക്കെ രാവിലെ പോകുന്നത്, അല്ല രാത്രി അല്ല പോകുന്നത്. ഞങ്ങൾക്ക് രാത്രിയായിരുന്നു, ഞങ്ങൾ പഠിച്ചപ്പോ നൈറ്റ് ക്ലാസ് ആയിരുന്നു. അവിടെ ജങ്കാറുണ്ട്. ചെങ്കാറ് പോകുന്നു, അങ്ങ് പോകുന്നു.
എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം സ്പോട്ട് അടിപൊളി. കരയിൽ നിന്ന് ഏകദേശം ഒരു 100-100 meters കടലിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ആ പോഷൻ കണ്ട, ഇവിടെ കാണുവാന്നറിയത്തില്ല. അവിടെ കുറച്ച് കടലിലോട്ട് കണ്ട, കുറച്ച് പാറ പോലെ ഇരിക്കുന്ന, അവിടെ മറ്റേ ഈ പുറ്റു പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഈ സൈഡ് ഈ കടലിന്റെ തീരത്തൂടെ നടന്ന് നമുക്ക് അവിടെ ചെല്ലാം. ഇവിടെ ഈ സംഭവം ഏതാ, കല്ലുമ്മക്കായൊക്കെ ഇവിടുന്ന് കിട്ടുവേ. ഈ പാറയിലൊക്കെ പിടിച്ചിരിക്കും, അത് കട്ട് ചെയ്തെടുക്കും. കോഴിക്കോടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ആയിട്ട് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇവിടെ വരെ സ്കൂട്ടർ പോകത്തുള്ളൂ, ബൈക്ക് ഇവിടെ വരെ പോകത്തുള്ളൂ. പാറയാ ഇത്, അങ്ങത്താൻ സമയമെടുക്കും കേട്ടാ, നല്ല ദൂരമുണ്ട്, കാണുന്ന പോലെ അല്ല. ഞാനൊരു 360 degree വീഡിയോ കാണിച്ചു തരാവേ. ആശുവിൻ്റെ പുറകിൽ തന്നെ എന്തോ കണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 sides കടലാ. ചെങ്കല്ലാണ്, പാറയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇത് കെട്ടിക്കിടക്കുന്നുണ്ട്, ഫുള്ള് പായലൊക്കെ ആയിട്ട്. ഇതിൻ്റെ സൈഡിലൊക്കെയാണ് കല്ലുമ്മക്കായൊക്കെ പിടിച്ചിരിക്കുന്നത്. നല്ല വഴുക്കലുണ്ട്, നല്ലപോലെ വഴുക്കുന്നുണ്ട്, തെന്നുന്നുണ്ട് നല്ലപോലെ. ആ എൻ്റെ പൊന്നെ നിറഞ്ഞ്. പ്രതീക്ഷയൊക്കെ കൂടുതൽ വെള്ളം കയറുന്നുണ്ട് ഇവിടെ. ഓ ഇടു, ഓഹോ എന്റെ പൊന്നെ പൊളിച്ചു. ഫോൾസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഫിലിം ഉണ്ട്, അതിൻ്റെ അകത്ത് ക്ലൈമാക്സ് സീൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ട്രഷർ ഉണ്ടായിരുന്നു, അതിങ്ങനെ അടിച്ച് കയറി എത്രയോ മിനിറ്റ് കൂടുമ്പം ഇത് തിരമാല വരുന്ന പോലെ അടിച്ചിട്ട്. ഓഹോ പൊളിച്ചത്, ഈ ഹോളേ ഉണ്ട, ഹോളി കൂടെ അടിച്ച് ആ സൗണ്ട് കേട്ടോ, ബുമ്മെന്ന് പറഞ്ഞ സബ് വൂഫർ എന്നൊക്കെ അടിക്കുന്ന സൗണ്ടാ. ഓഹോ ഷെൻറ്റ്, അല്ല ഇതാണെങ്കിൽ കൊളുപ്പം. ഫ്രണ്ടിൽ ആ വ്യൂ നോക്കി, രാവിലെയും വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കിടുക്ക സ്ഥലമാണ്. ബോട്ട് പോകുന്നു, ഇത്ര വലിയ അടിയോ? Come on, boy!
ഓടാന്ന് ഇത് ഇത് നിനക്ക് കണ്ടുവിടെ അവിടെ വരെ തെര അടിച്ചിട്ടുണ്ട്. ബുദ്ധിമാൻ ബുദ്ധിമാൻ കൊണ്ടുപോയി ഷൂ വെച്ചേക്കുന്ന കണ്ട് നടക്കാൻ പോയേക്കോ. ഇത് കണ്ട തെര അടിച്ച് ഇവിടം വരെ വന്നു. ഇതാണോ നനഞ്ഞു നടക്കുന്നത്? ഗ്യാസ് പോയ ഇന്നലത്തെ ഇന്നലെ ആദാമിന്റെ കടയിൽ നിന്ന് കഴിച്ചിട്ട് ആശാന് ഗ്യാസ് കുടിച്ചു. ഏതോ ഒരു ഡിഷ് അവിടെ പിടിച്ചില്ല. ഗ്യാസ് അടിച്ച് ഗ്യാസ് അടിച്ച് ആ അല്ല എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്ര നടന്നപ്പോ എനിക്ക് ഓക്കെ. ഒരു ഗ്യാസിന്റെ മുമ്പിൽ കീഴ് നിൽക്കുന്ന അല്ല നിന്റെ ജീവിതം. അടുത്തത് മലപ്പുറം ജില്ല, അതായത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലോട്ട് ഒന്ന് പോവാണ്. കുറേ പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒരു യാത്ര. കരിപ്പൂർ എയർപോർട്ടിലാണ് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തത്. അപ്പോൾ എയർപോർട്ടും കൊണ്ടോട്ടി ഏരിയയൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ കൊണ്ടോട്ടി ഏരിയയിൽ കിട്ടുന്ന കുറച്ച് സ്പെഷ്യൽ ജ്യൂസും നോക്കട്ടെ. ഇപ്പം ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നറിയില്ല. അപ്പോൾ നമ്മളത് വണ്ടിയുടെ അടുത്തെത്തി. ഓ നല്ല ദൂരം ഉണ്ടായിരുന്നേ. ഏകദേശം ഒരു ആ ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. ഈ കാണുന്നതല്ല, നല്ലൊരു 3-4 കിലോമീറ്ററോളം നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ഒടുവിൽ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ ഓ പാത്തു പാത്തു. ഓ ഇവിടെ തണലുണ്ടായിരുന്നോ? രക്ഷപ്പെട്ടു. ആ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. എവിടെയാണെന്ന് അറിയത്തില്ല. പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാം. ആശുവിന് പേടി. അപ്പോൾ ഫുഡ് കഴിക്കാൻ കോഴിക്കോട് ഫുഡ് കഴിക്കാൻ വന്നാൽ. പക്ഷേ ആശാൻ ഇപ്പോൾ പേടിയാണ് ഫുഡ് കഴിക്കാതെ. എന്താ കഴിക്കാം? എന്താ എന്താ വേണ്ടത്? പൊറോട്ട പീസ് ചപ്പാത്തി കോഴി പൊരിച്ച്. പേടിച്ചു പോയി ആശുവിൻ്റെ ബാല്യം. ഞങ്ങളെ ഓപ്പോസിറ്റുള്ള വ്യൂ കണ്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഇവിടെ ഒരു പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു കട ഉണ്ട്. അവിടെ കയറി കഴിച്ചിട്ട് പോകാം. ഇത് പൊരിച്ച പത്തിരി ഇത് ചായയുടെ കൂടെ കടി അങ്ങനെയൊക്കെ കഴിക്കുന്നത് ചെയ്തതോ? അങ്ങനെ എന്തോ മീനാണ്. ആ മീൻ പൊരിച്ച പൊരിച്ച് വെച്ചിട്ടുള്ളൂ. പൊട്ടിച്ചേരാം. എടാ പപ്പ എവിടെ വർക്ക് ചെയ്തത് കുറച്ച് നാള്? നോക്ക് നീ എയർപോർട്ട് കണ്ടിട്ടുണ്ടാ നീ? ഓ കാലിക്കട്ട് എയർപോർട്ട്. വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഓർമ്മകൾ. എന്തോ ഒരു ഫീൽ. ഇപ്പോൾ വന്നത് ഉച്ചയ്ക്കാണ്. ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. ഇവിടെ ഫ്ലൈറ്റ് ടൈമിംഗ് ഒക്കെ മോർണിംഗും ഈവനിങ്ങും ആണ്. അപ്പോൾ ഈ സമയത്ത് ഫ്ലൈറ്റ്സ് അധികം ഇല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ ഫ്രണ്ട്സ് പലയിടത്തും ഉണ്ട്. ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന കുറേ പേരും ഉണ്ട്. അപ്പം എല്ലാവരെയും മിസ് ചെയ്യുന്നു ഇപ്പോൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഹായ്. ഇവിടെ വരുമ്പം ആ ഒരു ഫീലാണ്. ചിലപ്പോൾ നമ്മളെല്ലാവരും ആരുടെയും കുറ്റമല്ല. എല്ലാവരും അവരവരുടെ തിരക്കിൽ അതേതായ ലൈഫിൽ എൻഗേജ്ഡായി പോകാൻ നേരം മറ്റുള്ളവരെ വിളിക്കാന്നുള്ള ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ടാകും. നമുക്കെന്തായാലും ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. മർഹബ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. സ്ഥിരം ഞാൻ അവിടെ വന്ന് ചില ദിവസങ്ങളിൽ 2 ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓ അത് ഈ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആദ്യത്തെ ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ബീഫ് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. രണ്ട് ബീഫ് ബിരിയാണി, രണ്ട് ഫ്രഷ്.
ഗുവാഹത്തിയിലാണുള്ളത്. ഇവിടെ ഒരു അവൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ആഷിം ഓൾറെഡി കയറിയിരുന്നു. പറഞ്ഞ എന്തോ അതാര പഴമല്ലേ, പഴവും പാലും മേളാ അവല. ചതയ്ക്കും അതിനകത്ത് പാലും അവലും അവലും പാലും കൂടെ മിക്സ് ചെയ്യും. ആ മൈസൂർ പഴമല്ലേ, ആ പച്ച കളറില് കഴിച്ചോ. അതാണ് അവൽ മിൽക്ക്. പക്ഷെ എനിക്ക് മറ്റേത് മിൽക്ക് സർബത്താണ് കുറച്ചുകൂടെ ഇഷ്ടം. മിൽക്ക് സർബത്ത് ഉണ്ടോ? ഉണ്ടോ? ഒരു മിൽക്ക് സർബത്തും കൂടെ ഇടുന്നു. നമ്മുടെ ഭസ്കരേട്ടൻ്റെ കടയിൽ നിന്ന് കഴിച്ചില്ലേ കോഴിക്കോട് സാധനം? ദാഹം തീരാൻ ഏറ്റവും നല്ലത്, ഭയങ്കര റിഫ്രഷിങ് അല്ലേ. ആ അല്ല, എനിക്കൊന്നും അവിടെ പാല് വേറെ എന്താ ചെയ്യുന്നത്?